ഒരാളുടെ ജീവിത വിജയത്തിന് പിന്നിൽ പല കാര്യങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ അതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോ അനുഭവങ്ങളോ ആയിരിക്കാം. ഇവിടെ നമ്മുടെ കഥാനായകന്റെ ജീവിതത്തിലേക്ക് ഒരു പൂച്ചക്കുട്ടി വരുന്നതോടുകൂടി അത് അവന്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റായി മാറുകയാണ്. ഒരു പൂച്ചയുടെ വരവോടുകൂടി ഇത്ര വലിയ സംഭവങ്ങൾ സംഭവിക്കാൻ മാത്രം എന്താ ഉണ്ടായതെന്ന് അറിയണ്ടേ? നമുക്ക് വേഗം തന്നെ 2016 റിലീസായ എ സ്ട്രീറ്റ് കാറ്റ് നെയിംഡ് ബോബ് എന്ന ഒരു കിടുക്കൻ ഫീൽ ഗുഡ് ചിത്രം കണ്ടാലോ. ഇത് ജസ്റ്റ് ഒരു കഥയായി തള്ളിക്കളയണ്ട, യഥാർത്ഥത്തിൽ ഒരാളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ്. വീഡിയോയിലേക്ക് കടക്കും മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ലണ്ടനിലെ ഒരു സ്ട്രീറ്റിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കഥാനായകനായ ജെയിംസിനെയാണ്. ജെയിംസിന്റെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ച ശേഷം ജെയിംസിനെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നീട് ഈ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നാണ് ജെയിംസ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. കിടക്കാൻ ഒരു ഷെൽട്ടറോ കഴിക്കാൻ നല്ല ഭക്ഷണങ്ങളോ ജെയിംസിനില്ല. പാട്ടുപാടി തുച്ഛമായ കാശ് കിട്ടിയാൽ അതുകൊണ്ട് വല്ലതും വാങ്ങി കഴിക്കുകയോ അല്ലെങ്കിൽ അത് ലഹരി മരുന്നുകൾക്ക് ഉപയോഗിക്കുകയാണ് ജെയിംസ് ചെയ്യാറുള്ളത്. സത്യം പറഞ്ഞാൽ ജെയിംസ് ഒരു ലഹരി മരുന്നിന്റെ അടിമയായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ജെയിംസിന് ഈ ലഹരി മരുന്നിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ജെയിംസിന്റെ ഉറ്റ സുഹൃത്തായ ജെയിംസിനെ പോലെ തന്നെ തെരുവിൽ ജീവിക്കുന്ന ഒരാള് ജെയിംസിനെ ലഹരി മരുന്ന് ഉപയോഗിക്കാനായി നിർബന്ധിക്കുമ്പോൾ ജെയിംസ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി കയ്യിൽ മിച്ചമുള്ള കാശും കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് നോക്കുന്നു. പക്ഷെ ജെയിംസിനെ കാണുന്ന ഹോട്ടലുകാരെല്ലാം ഓടിച്ചിടുകയാണ്. കാരണം അവരുടെ കയ്യിൽ ജെയിംസിന്റെ കയ്യിലുള്ള ആ തുകയ്ക്ക് കൊടുക്കാനായി ഭക്ഷണമില്ല. കൂടാതെ ചുമ്മാ ഭക്ഷണം കൊടുക്കാൻ അവർ തയ്യാറുമില്ല. അങ്ങനെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ ആ ഒരു ഇതിലങ്ങ് ഉറങ്ങിപ്പോകാമല്ലോ എന്ന് കരുതി ജെയിംസ് സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഉപയോഗിക്കുന്നു. റോഡിൽ ആരോ പാർക്ക് ചെയ്തിട്ട് പോയ കാറ് ലോക്ക് അല്ലായിരുന്നു. അങ്ങനെ ആ ഒരു കാറിലാണ് അന്ന് രാത്രി ജെയിംസും സുഹൃത്തും കയറിയിരുന്ന് ഈ ലഹരി മരുന്ന് ഉപയോഗിച്ച് ഉറങ്ങുന്നത്. അടുത്ത ദിവസം രാവിലെ ആ ഒരു കാറിന്റെ ഉടമ വന്ന് നോക്കുന്ന സമയം ജെയിംസ് നല്ല ഉറക്കത്തിലാണ്. ജെയിംസിന്റെ കൂട്ടുകാരൻ എസ്കേപ്പ് ആയി പോകുന്നു. കാറിന്റെ ഉടമ ജെയിംസിനെ തട്ടി വിളിച്ചിട്ടും ജെയിംസ് ഉണരാത്തത് കൊണ്ട് തന്നെ ജെയിംസ് മരിച്ചുപോയെന്ന് കരുതി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ബോധം വരുന്ന ജെയിംസിനെ കാണാനായി അവിടെ ഒരു സപ്പോർട്ടർ വർക്കർ ഉണ്ടായിരുന്നു. ആ ലേഡിയുടെ പേര് വാൽ എന്നാണ്. വാൽ ഇതുപോലെ ലഹരിക്ക് അടിമകളായ ആളുകളെ അതിൽ നിന്ന് റിക്കവർ ആകാൻ സഹായിക്കുന്ന ഒരു സോഷ്യൽ വർക്കറാണ്. അവര് ജെയിംസിനോട് സംസാരിക്കുകയും ജെയിംസിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ജെയിംസിന് ഈ ലഹരി മരുന്നുകളെല്ലാം ഉപേക്ഷിച്ച് നോർമലായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും പക്ഷെ അവൻ അതിനെ പറ്റിയൊരു സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് അതിന് കഴിയാത്തതെന്നും മനസ്സിലാക്കുന്ന വാൾ ആ നാട്ടിലെ സോഷ്യൽ വെൽഫെയർ ഓഫീസിലേക്ക് ചെന്ന് അവിടുത്തെ സ്റ്റാഫിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അവിടെ ഒരു നിയമമുണ്ട്, ഇതുപോലെ ലൈഫ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു കരുത്തായി അവർക്ക് താമസിക്കാനുള്ള വീടും കാര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കി നൽകുന്നതാണ്. അങ്ങനെ അത്തരം ഒരു ഫെസിലിറ്റി വാൽ വഴി ജെയിംസിനും ലഭിക്കുന്നു. ജെയിംസിനും താമസിക്കാനായി ഇനി തെരുവിലേക്ക് ഇറങ്ങണ്ട, അവന് താമസിക്കാനായി നല്ലൊരു ഷെൽട്ടർ സോഷ്യൽ വർക്കിന്റെ ഭാഗമായി ലഭിക്കുന്നു. അങ്ങനെ ജെയിംസ് അവന്റെ ആദ്യത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇനി കള്ളന്മാർ വല്ല ആണോന്ന് അറിയാനായി അവൻ പമ്മി പമ്മി പോയി നോക്കുമ്പോൾ ഒരു പൂച്ചയാണ് കാണുന്നത്. പൂച്ച അവിടെ എന്തോ ഭക്ഷണ സാധനം കട്ട് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ജെയിംസ്, ഓ നീയായിരുന്നോ, വിശക്കുന്നുണ്ടല്ലേ, എനിക്ക് വിശപ്പിന്റെ വില നന്നായി അറിയാം, വാ കയ്യിലുള്ള കുറച്ച് പാല് തരാമെന്നും പറഞ്ഞ് ആ പൂച്ചയെ വിളിച്ചോണ്ട് പോയി കുറച്ച് പാൽ അതിന് കൊടുത്തിട്ട് ജനാല തുറന്ന് അതിനെ വെളിയിലേക്ക് ഇറക്കാൻ നോക്കുന്നു. പക്ഷേ പാല് കുടിക്കാൻ കാണിച്ച സാമർത്ഥ്യമൊന്നും ജനാല വഴി വെളിയിലേക്ക് ഇറങ്ങാൻ പൂച്ച കാണിക്കുന്നില്ല. അതിന് പോകാൻ വയ്യ, ഇവിടെ തന്നെ നിൽക്കുകയാണ്. അന്ന് രാത്രി വീട്ടിൽ ആ ഒരു പൂച്ചക്കുട്ടി നിൽക്കുന്നു. അടുത്ത ദിവസം അതിനെ വീണ്ടും വെളിയിലേക്ക് വിടാൻ നോക്കുന്നുണ്ടെങ്കിലും അത് പോകാൻ കൂട്ടാക്കുന്നില്ല. കൂടെ നിർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടും അതിനെ റോഡിൽ കൊണ്ട് ഇറക്കി വിടുന്നു. അതിനുശേഷം പതിവ് പോലെ റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പാട്ടുപാടുകയാണ്. ആ സമയം അതേ റോഡിലൂടെ വർഷങ്ങൾക്ക് മുന്നേ ബോബിനെ ഉപേക്ഷിച്ച അവന്റെ അച്ഛൻ നടന്നു പോകുന്നുണ്ടായിരുന്നു. അച്ഛൻ ബോബിനെ കണ്ടെങ്കിലും മൈൻഡ് ചെയ്യുന്നേയില്ല. അങ്ങനെ പാട്ടുപാടിക്കൊണ്ട് നിൽക്കുന്ന ബോബിനെ അവൻ നിന്നുകൊണ്ടിരുന്ന സ്ഥലത്തിനടുത്തുള്ള കടയുടെ ഉടമ വന്ന് വഴക്കു പറയാണ്. എന്റെ കടയുടെ മുന്നിൽ നിന്ന് പിച്ചെടുക്കരുതെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് കടക്കാരൻ ബോബിനോട് തട്ടിക്കയറുന്നതും അച്ഛൻ കാണുന്നു. ഇതേ സമയം അച്ഛനെ കാണുന്ന ബോബ് അച്ഛനോട് സംസാരിക്കാനായി വരുമ്പോഴേക്കും അച്ഛന്റെ അടുത്ത് നിന്നിരുന്ന രണ്ടാനമ്മ ബോബിനോട് തട്ടിക്കയറാണ്. നീ എന്താ പിന്നെ ഞങ്ങളോട് സംസാരിച്ച് വീട്ടിലേക്ക് വരാനുള്ള പരിപാടിയാണോ? അതൊന്നും നടക്കില്ല. പിന്നെ ക്രിസ്മസ് ആ ന്യൂ ഇയർ ആണെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വരാമെന്ന് നീ കരുതണ്ട, ആ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത് എന്നെല്ലാം പറഞ്ഞ് രണ്ടാനമ്മ തട്ടിക്കയറുന്നു. ബോബിന്റെ രണ്ടാനമ്മ കാണാതെ അവന്റെ അച്ഛൻ കുറച്ച് കാശ് അവന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു. ശേഷം ഒന്നും മിണ്ടാതെ നടന്നു പോകുന്നു. അങ്ങനെ പിന്നീട് ബോബ് വീട്ടിൽ
വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ വെളിയിൽ ആ പൂച്ചക്കുട്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. അതിന്റെ ദേഹത്ത് മുറിവ് പറ്റിയിരിക്കുന്നത് കണ്ട ബോബിന് ഇതെങ്ങനെ മരുന്ന് വെക്കണമെന്ന് അറിയില്ല. ഇതേ സമയം ഇവൻ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്തിന് തൊട്ടടുത്തായി ഒരു പെൺകുട്ടി മൂന്നാല് വളർത്തുനായകളെയും കൊണ്ട് നടക്കുന്നത് ജെയിംസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ജെയിംസ് ഈ പൂച്ചയെ എടുത്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. അവള് ഫസ്റ്റ് എയ്ഡ് വെച്ച് കൊടുത്തിട്ട് ഒരു വിസിറ്റിംഗ് കാർഡും അവന്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ വിസിറ്റിംഗ് കാർഡ് കൊണ്ട് ഇവിടെ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയി ട്രീറ്റ്മെന്റ് ചെയ്തു തരുമെന്ന് പറയുന്നു. അങ്ങനെ അവൻ അവിടേക്ക് ചെന്ന് പൂച്ചയ്ക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ട്രീറ്റ്മെന്റ് മാത്രമാണ് അവിടെ ഫ്രീ, മരുന്ന് ഫ്രീ അല്ല. പക്ഷെ ഈ കാര്യം അവിടെ ചെന്ന ശേഷമാണ് ജെയിംസ് അറിയുന്നത്. മരുന്ന് വാങ്ങാനായി അവന്റെ കയ്യിൽ ആകെപ്പാടെ അച്ഛൻ നേരത്തെ കൊടുത്ത ആ ക്യാഷേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രീ ആയി മരുന്ന് കിട്ടില്ല എന്ന് അറിയുന്ന അവൻ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. ഇത് തനിക്ക് ആഹാരം വാങ്ങാനായിട്ടുള്ള കാശാണ്, ഇതിന് മരുന്ന് വാങ്ങിയാൽ താൻ പട്ടിണിയാവുമെന്ന് അവൻ ആദ്യം ചിന്തിക്കുന്നുണ്ടെങ്കിലും പിന്നീട് തന്റെ പട്ടിണിയൊക്കെ താൻ ഒരുപാട് കണ്ടതല്ലേ, പൂച്ചയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് കരുതി അവൻ കയ്യിലെ കാശ് മുടക്കി മരുന്ന് വാങ്ങുന്നു. അങ്ങനെ വീണ്ടും തിരിച്ച് താമസ സ്ഥലത്ത് എത്തിയ ശേഷം മരുന്ന് പൂച്ച കൊണ്ട് കഴിപ്പിക്കാൻ നോക്കുമ്പോൾ അത് ഒരു രീതി കഴിക്കുന്നില്ല. ഇവനാണെങ്കിൽ ദേഷ്യം വരുന്നു, കയ്യിൽ ആകെപ്പാടെ ഉണ്ടായിരുന്ന കാശ് കൊടുത്ത് മേടിച്ച മരുന്നല്ലേ. അവൻ വീണ്ടും തൊട്ടടുത്തുള്ള ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് പൂച്ചക്കുട്ടി മരുന്ന് കഴിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞ് ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ആ പെൺകുട്ടി പൂച്ചയെ അടുത്ത് പിടിച്ചിരുത്തി സ്നേഹത്തോടെ തലോടി അതിന് മരുന്ന് കൊടുക്കുമ്പോൾ ഒരു മടിയും കൂടാതെ പൂച്ച മരുന്ന് കഴിക്കുകയാണ്. ഇത് കാണുന്ന ജെയിംസിന് വലിയ അതിശയം. ആ പെൺകുട്ടി ജെയിംസിനോട് ഇത് നിങ്ങളുടെ പൂച്ചയാണോ, എവിടുന്നാ വാങ്ങിയെ, എന്ത് ഇതിന്റെ പേര് എന്നെല്ലാം ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ജെയിംസ് ഇത് എന്റെ പൂച്ചയൊന്നും അല്ല, ഇതിനെ എനിക്ക് തെരുവിന്ന് കിട്ടിയതാ, പിന്നെ ഞാൻ ഇതിനെ വളർത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഇതിന്റെ മുറിവ് ഭേദമായാൽ ഉടനെ തന്നെ ഞാൻ ഇതിനെ പറഞ്ഞുവിടും, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് പേരൊന്നും വെച്ചിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ആ പെൺകുട്ടി, ശരി നിങ്ങൾ പറഞ്ഞു വിടുന്നെങ്കിൽ വിട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ വളർത്തുന്ന അത്രയും നാള് നിങ്ങൾക്ക് ഇതിന് ബോബ് എന്നോ മറ്റോ പേര് വെച്ചൂടെ എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ ജെയിംസ് ആ ബോബ് അത് കൊള്ളാം നല്ല പേരാ, അങ്ങനെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പിന്നീട് ആ പൂച്ചയെ ബോബ് എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പിന്നീട് ജെയിംസ് വാളിനെ ചെന്ന് കാണുകയാണ്. ജെയിംസിനെ ലഹരിയിൽ നിന്ന് മുക്തനാക്കാനായി സഹായിക്കുന്ന ആ സോഷ്യൽ വർക്കറിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന സമയം ഇങ്ങനെ അടുത്തുള്ള പെൺകുട്ടിയുടെ കാര്യവും പൂച്ചയുടെ കാര്യവും ഒക്കെ ജെയിംസ് പറയുന്നുണ്ട്. ആ സമയം ആ സോഷ്യൽ വർക്കർ പറയുന്നത് ഇപ്പൊ നീ പതിയെ പതിയെ ഈ ഒരു അഡിക്ഷനിൽ നിന്ന് റിക്കവർ ആകാൻ ശ്രമിച്ചോണ്ടിരിക്കുക, അപ്പൊ അതിന്റെ ഇടയിൽ ഇനിയിപ്പോ ആ പെൺകുട്ടിയുമായി എങ്ങാനും റിലേഷനിലായി അതും പിന്നെ പ്രശ്നമായി കഴിഞ്ഞാൽ നീ കൂടുതൽ പ്രശ്നത്തിലാവും, ഇപ്പൊ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്കോ സംസാരങ്ങൾക്കോ ഒന്നും പോകരുത് എന്നാണ്. അതിനോട് ജെയിംസും യോജിക്കുന്നു. ജെയിംസ് പിന്നീട് ആ പൂച്ചയുടെ മുറിവെല്ലാം ഭേദമായ ശേഷം അതിനെ റോഡിൽ കൊണ്ടിരുത്തിയിട്ട് ഇനി എന്റെ പുറകിന് വരരുത്, നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു പോകുന്നുണ്ടെങ്കിലും അത് ജെയിംസിനെ പിന്തുടർന്ന് ബസ് സ്റ്റോപ്പ് വരെ ചെല്ലുന്നു. ജെയിംസ് ബസ്സിൽ ചെന്ന് കയറുമ്പോൾ അതും കൂടെ കയറുകയാണ്. ബസ്സിലുള്ള എല്ലാവരും ഈ പൂച്ചയെ കണ്ട് കൊഞ്ചിക്കുന്ന സമയം പൂച്ച അവരാരെയും മൈൻഡ് ചെയ്യാതെ ജെയിംസിന്റെ മടിയിൽ ചാടി കയറിയിരിക്കുന്നു. ഇത് കണ്ട് ബസ്സിലെ കണ്ടക്ടർ ഇത് നിങ്ങളുടെ പൂച്ചയാണോ എന്ന് ജെയിംസിനോട് ചോദിക്കുമ്പോൾ ജെയിംസ് പൂച്ചയ്ക്കും കൂടി ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ ഇത് എന്റെ പൂച്ചയല്ല, നീ ടിക്കറ്റ് എടുക്കാനല്ലെങ്കിൽ ഇത് എന്റെ പൂച്ചയാണെന്ന് പറഞ്ഞ് ചിരിക്കുന്നു. അത് കേട്ട് കണ്ടക്ടറും ചിരിക്കുന്നു. അങ്ങനെ ആ ബസ്സിൽ നിന്ന് ജെയിംസ് ഇറങ്ങുമ്പോൾ കൂട്ടത്തിൽ പൂച്ചയും ഇറങ്ങുന്നു. ഷൂവിന്റെ ലേസ് വെച്ച് കെട്ടി പൂച്ചയെ കൊണ്ട് നടക്കാനായി കഴുത്തിൽ ഒരു വള്ളി പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജെയിംസ്. ജെയിംസ് അന്ന് തെരുവിൽ നിന്ന് പാട്ട് പാടുമ്പോൾ അടുത്തായി ഈ ബോബും നിൽപ്പുണ്ട്. പൊതുവെ ജെയിംസിന്റെ പാട്ട് കേൾക്കാൻ ആരും തടിച്ചുകൂടാറില്ല എങ്കിൽ പോലും ഇന്നത്തെ ദിവസം ജെയിംസിന്റെ ചുറ്റും ആളുകൾ നിറയുന്നു. അവരാരും ജെയിംസിന്റെ പാട്ട് കേൾക്കാനായിട്ടല്ല, പ്രധാനമായും നിൽക്കുന്നത് ബോബിനെ കാണാനായിട്ടാണ്. ബോബ് വളരെ ക്യൂട്ടായ ഒരു പൂച്ചയാണല്ലോ. കൂടാതെ അന്ന് ജെയിംസിന് പതിവിലും കിട്ടുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് ക്യാഷ് കൂടുതൽ കിട്ടുന്നു. ബോബ് ഇങ്ങനെ പാട്ടുപാടി പൂച്ചയുമായി നടന്ന് കാശുണ്ടാക്കുന്നത് ബോബിന്റെ മറ്റേ സുഹൃത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ ബോബിന്റെ അടുത്തേക്ക് വന്ന് കുറച്ച് കാശ് ചോദിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളായി വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞാണ് കാശ് ചോദിക്കുന്നത്. ബോബ് സുഹൃത്തിന് കാശ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് വെച്ച് ഭക്ഷണം മാത്രമേ വാങ്ങാവുള്ളൂ, ലഹരി മരുന്ന് വാങ്ങിച്ച് ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ ഇനി മുതൽ എന്റെ അടുത്തേക്ക് ഈ കാര്യം പറഞ്ഞ് വരരുതെന്നും പറയാണ്. അങ്ങനെ ജെയിംസ് പിന്നീട് ബോബുമായി വീണ്ടും പാട്ട് പാടാനൊക്കെ പോകുന്നു. ബോബ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ജെയിംസിന് പാട്ടുപാടി കുറച്ച് കൂടുതൽ ക്യാഷ് കിട്ടുന്നുണ്ട്. കാരണം ബോബിനെ കാണാനായി ജെയിംസ് പാട്ട് പാടുന്ന സമയം കുറച്ചധികം പേരെത്തി അവിടെ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് തിരിച്ച് തന്റെ താമസ സ്ഥലത്തേക്ക് പോകാനായി ജെയിംസ് നടക്കുന്ന സമയത്ത് റോഡ് സൈഡില് അവന്റെ സുഹൃത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്നത് കാണുന്നു. ജെയിംസ് എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവിടെ നിൽക്കുന്ന സമയത്താണ് ബെറ്റി അതുവഴി വരുന്നത്. ബെറ്റി മറ്റാരും അല്ല, ജെയിംസിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആ പെൺകുട്ടിയാണ്. ജെയിംസിന് അന്ന് ബോബിന് മരുന്നൊക്കെ വെച്ച് കൊടുത്ത് സഹായിച്ച അവന്റെ അയൽക്കാരി. ബെറ്റിയും ജെയിംസും കൂടി ഈ സുഹൃത്തിനെ ഉണർത്താൻ നോക്കുമ്പോൾ സാധിക്കുന്നില്ല. തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തുകയും അവരുടെ സഹായത്തോടെ
പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സുഹൃത്ത് മരിച്ചു കിടക്കുകയാണ് എന്ന്. കൂടുതൽ പരിശോധനയിലൂടെ ലഹരി വസ്തുവിന്റെ അമിതമായ ഉപയോഗമാണ് മരണകാരണമെന്നും കണ്ടെത്തുന്നു. ഇത് കാണുന്ന ജെയിംസിന് വല്ലാത്ത സങ്കടം. കാരണം ലാസ്റ്റായി അവന്റെ കയ്യിൽ നിന്ന് ഭക്ഷണത്തിനാണെന്നും പറഞ്ഞ് കാശ് വാങ്ങിക്കൊണ്ടുപോയിട്ട് അത് ലഹരി മരുന്ന് വാങ്ങാൻ ഉപയോഗിക്കുകയും തുടർന്ന് അത് ഉപയോഗിച്ചിങ്ങനെ മരിക്കുകയും ചെയ്തല്ലോ എന്ന സങ്കടം ജെയിംസിന് സഹിക്കാൻ വയ്യ. പിന്നീട് ബെറ്റിയും ജെയിംസും ഇരുന്ന് സംസാരിക്കുകയാണ്. മുന്നേ ജെയിംസിന്റെ സുഹൃത്തിനെ പറ്റിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ബെറ്റി അവളുടെ സഹോദരനും ഇതുപോലെ ലഹരി വസ്തുവിന് അടിമയായിരുന്നു എന്നും അതുമൂലമാണ് മരണപ്പെട്ടതെന്നും പറയുന്നു. അവൾക്ക് അതുകൊണ്ട് തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ തീരെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ജെയിംസ് അവനും ഇത്തരത്തിൽ ഒരു അടിമയാണ്, പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ റിക്കവർ ആകാനായി ശ്രമിക്കുകയാണ് എന്ന കാര്യങ്ങളെല്ലാം അവളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. ഇതെല്ലാം അറിഞ്ഞാൽ അവള് ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിച്ചാലോ എന്ന പേടിയാണ് അവന്റെ ഉള്ളിലുള്ളത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ജെയിംസിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ബോബും ഉണ്ട്, ബെറ്റിയും ഉണ്ട്. ജെയിംസ് വളരെ ഹാപ്പിയായി അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ക്രിസ്മസ് എത്തുന്നു. ജെയിംസ് അവന്റെ അച്ഛനെ കാണാനായി വീട്ടിലേക്ക് ചെല്ലുന്നു. ഡോറ് തുറക്കുന്ന ജെയിംസിന്റെ അച്ഛൻ ജെയിംസിനെ കണ്ട പാടെ മുഖം ചുളിക്കുകയാണ്. കാരണം ഇവിടെ രണ്ടാനമ്മയുണ്ട്, അവർക്ക് ജെയിംസ് വന്നാൽ അത് തീരെ ഇഷ്ടപ്പെടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. എങ്കിലും ക്രിസ്മസ് ആയിട്ട് വീട്ടിലേക്ക് എത്തിയ ജെയിംസിനോട് അകത്തേക്ക് കയറി വരാൻ ആവശ്യപ്പെടുന്നു. ജെയിംസിന്റെ അച്ഛന് രണ്ടാം കെട്ടിൽ രണ്ട് പെൺമക്കളാണ് ഉള്ളത്. ജെയിംസ് തന്റെ സഹോദരിമാരെ കണ്ട പാടെ സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ ആ കുട്ടികള് ജെയിംസിനോട് തട്ടിക്കയറുന്നു. ഈ സമയം ജെയിംസിന്റെ കോട്ടിൽ അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ബോബ് തല വെളിയിലേക്ക് ഇട്ട് നോക്കുന്നു. ഇത് കാണുന്ന അവന്റെ ഒരു സഹോദരി പേടിച്ച് നിലവിളിക്കുന്നു. പക്ഷെ മറ്റേ സഹോദരിക്ക് പൂച്ചയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ കുട്ടി ഓടി ജെയിംസിന്റെ അടുത്തേക്ക് എത്തുന്നു. അപ്പോഴേക്കും ജെയിംസിന്റെ രണ്ടാനമ്മ അവിടേക്ക് എത്തി അവനോട് ഷൗട്ട് ചെയ്യുന്നു. ബോബാണെങ്കിൽ ഇവിടെ നടക്കുന്ന ബഹളം കാരണം പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവിടുത്തെ ക്രിസ്മസ് ട്രീയും പല കാര്യങ്ങളും തട്ടിമറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ജെയിംസിന്റെ രണ്ടാനമ്മയ്ക്ക് കളി ഇളകി അവൻ അവിടെ നിന്ന് അടിച്ചിറക്കുകയാണ്. പിന്നീട് ഒരു ദിവസം ജെയിംസ് സ്ട്രീറ്റിൽ നിന്ന് പാട്ട് പാടുന്ന സമയം റോഡിലൂടെ പോയ ഒരു അഹങ്കാരി പയ്യൻ അവന്റെ നായയെ കൊണ്ട് ജെയിംസ് അവിടെ വെച്ചിരുന്ന ജെയിംസിന്റെ ബാഗിലെല്ലാം മൂത്രമൊഴിപ്പിക്കുകയും അതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നു. ആ സമയം പോലീസ് എത്തി ജെയിംസിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ജെയിംസിന് ബോബിനെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നു. ബോബ് എങ്ങോട്ട് പോയെന്നേ അറിയില്ല. ജെയിംസ് ആകെപ്പാടെ വല്ലാത്ത സങ്കടത്തിലാകുന്നു. ജെയിംസിനെ കാണാനായി എത്തുന്ന വാൾ ജെയിംസിനോട് നീ വീണ്ടും ഇങ്ങനെ ഡിപ്രഷനിലായി ലഹരികൾക്ക് പുറമെ പോകാതിരിക്കാൻ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിലെത്തി ജെയിംസ് മരുന്ന് വാങ്ങി കഴിക്കുന്നത് ബെറ്റി കാണുന്നു. ഇത് ലഹരി മരുന്നുകൾക്ക് അടിമകളായ ആളുകൾ കഴിക്കുന്ന മരുന്നാണെന്ന് അറിയാവുന്ന ബെറ്റിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. ഞാൻ ഒരിക്കൽ ലഹരി മരുന്നിന് അടിമയായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ല എന്നെല്ലാം ജെയിംസ് ബെറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ തലയിൽ അതൊന്നും കേറുന്നില്ല. നീ എന്നോട് സത്യങ്ങൾ മറച്ചു വെച്ചെന്ന് പറഞ്ഞ് ജെയിംസിനോട് ബെറ്റി പിണങ്ങി പോകുന്നു. ബെറ്റി പിണങ്ങി പോയ സങ്കടം ജെയിംസിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും പിന്നീട് ജെയിംസിനെ നഷ്ടപ്പെട്ടു എന്ന് അവൻ കരുതിയ ബോബിനെ അവന് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു പ്രശ്നം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുന്നേ റോഡിൽ വെച്ച് അടിപിടി നടന്നതുകൊണ്ട് തന്നെ ജെയിംസിനോട് 6 മാസത്തേക്ക് സ്ട്രീറ്റിൽ നിന്ന് പാട്ട് പാടരുതെന്ന് പോലീസ് കർശനമായ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ജോലി ചെയ്താലല്ലേ ജീവിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ജെയിംസ് എന്നാ മാഗസിനോ പത്രങ്ങളോ വിൽക്കുന്ന എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഏജൻസിയെ സമീപിച്ച് അത്തരം ഒരു ജോലിയിൽ ചേരുന്നു. അങ്ങനെ മാഗസിൻ വിൽക്കാനായി സ്ട്രീറ്റിൽ നിൽക്കുന്ന സമയം ബോബും ജെയിംസിന്റെ കൂടെയുണ്ട്. ബോബിനെ കണ്ടപാടെ മുന്നേ പാട്ട് കേൾക്കാൻ ആളുകൾ വന്നിരുന്ന പോലെ തന്നെ ഇപ്പോൾ ജെയിംസിന്റെ കയ്യിൽ നിന്ന് മാഗസിൻ വാങ്ങാനും ആളുകൾ എത്തുന്നു. ഒരേ സ്ട്രീറ്റിൽ അങ്ങിങ്ങായി ഇതുപോലെ മാഗസിൻസ് ഒക്കെ വിൽക്കാനായി ജെയിംസിനെ പോലെ മറ്റു ചില ആളുകളും നിൽപ്പുണ്ടായിരുന്നു. ഇവരെല്ലാം ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരവർക്ക് കൊടുത്ത സ്ഥലത്ത് നിന്ന് വിൽക്കാവൂ എന്നൊരു റൂളോട് കൂടിയാണ് ഇവരെ ജോലിയിൽ എടുത്തിരിക്കുന്നത്. ജെയിംസ് അവന്റെ സ്ഥലത്ത് നിന്നാണ് കച്ചവടം ചെയ്യുന്നത് എങ്കിൽ പോലും അവന് ഒരുപാട് കച്ചവടം നടക്കുന്നത് കാണുന്ന അപ്പുറത്തെ അവനെ പോലെയുള്ള മറ്റു കച്ചവടക്കാർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജെയിംസ് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതും ബോബിനെ കൊണ്ട് നടക്കുന്നതും ഒക്കെ ഒരു TV റിപ്പോർട്ടർ കാണുകയും അയാൾ അത് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അതേപോലെ അന്നത്തെ കച്ചവടത്തിന്റെ സമയം കഴിഞ്ഞ് ജെയിംസ് തിരിച്ച് നടക്കുന്ന സമയം ഒരു കപ്പിൾ ജെയിംസിന്റെ അടുത്തെത്തി ബോബിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അതിനൊരു സന്തോഷം എന്ന വണ്ണം ജെയിംസിന്റെ കയ്യിൽ അങ്ങോട്ട് കാശ് കൊടുത്ത് ഒരു മാഗസിനും എടുത്തുകൊണ്ട് പോകുന്നു. ഇത് അപ്പുറത്തെ ഒരു കച്ചവടക്കാരൻ കാണുന്നു. ജെയിംസ് അവന്റെ സ്ഥലത്ത് നിന്നല്ല ഈ ബുക്ക് വിറ്റത്, അവൻ നടന്നു പോകുന്നതിന്റെ ഇടയിൽ വിറ്റതാണ്. അത് മറ്റൊരു ഏജന്റിന്റെ സ്ഥലമാണ്. അപ്പോൾ തന്റേതല്ലാത്ത സ്ഥലത്ത് നിന്ന് ജെയിംസ് പുസ്തകം കച്ചവടം ചെയ്തു എന്ന കാര്യം ഈ കച്ചവടക്കാരൻ കമ്പനിയെ അറിയിക്കുന്നു. ജെയിംസ്, ഞാൻ ആർക്കും ഫോഴ്സ്ഫുള്ളി കച്ചവടം ചെയ്തിട്ടില്ല. ആ ഒരു മാഡം എനിക്ക് ഇങ്ങോട്ട് സന്തോഷത്തിന്റെ പുറത്ത് കൊണ്ടുവന്ന് കാശ് തന്ന് ബുക്ക് എടുത്തുകൊണ്ട് പോയതാണ്, ഒരിക്കലും ഞാൻ കച്ചവടം ചെയ്തതല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ജെയിംസ് ബുക്ക് വിറ്റു എന്നത് സത്യമായതുകൊണ്ട് തന്നെ അവനെ 1 മാസത്തേക്ക് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നു. വേണമെങ്കിൽ 1 മാസം കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്തോളാനും പറയുന്നു. പക്ഷെ ജെയിംസിനെ ഇത്
വല്ലാത്ത സങ്കടമുണ്ടാക്കുന്നു. അവൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവനെ ഇതുപോലെ തെറ്റുകാരനായി കണ്ട് ശിക്ഷിച്ചതിൽ അവന് നല്ല ദേഷ്യമുണ്ട്. ജോലി ചെയ്താലേ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള കാശു കിട്ടു. തനിക്ക് പട്ടിണി കടന്ന ശീലമുണ്ട്, അതുകൊണ്ട് കുറച്ചു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ തന്റെ കൂടെയുള്ള ബോബ് പട്ടിണിയാകുമല്ലോ എന്ന ചിന്തയിൽ ജെയിംസ് പോലീസിന്റെ വിലക്കുണ്ടെങ്കിൽ പോലും അടുത്ത ദിവസം തൊട്ട് പാട്ട് പാടാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ തെരുവിൽ നിന്ന് ജെയിംസ് പാട്ട് പാടുമ്പോൾ ഇത് ബെറ്റ് കാണുകയും പോലീസിന്റെ താക്കീത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയാലും നിനക്കെന്താ, നീ അന്ന് എന്നെ ഇട്ടിട്ട് പോയതല്ലേ, അതുകൊണ്ട് നീ എന്നോട് കൂടുതലൊന്നും പറഞ്ഞോണ്ട് വരണ്ടെന്ന് ബോബ് ബെറ്റിയോട് തട്ടിക്കയറുമ്പോൾ ബെറ്റി അവിടെ നിന്ന് പോകുന്നു. അന്നത്തെ ദിവസം പാട്ട് പാടിയിട്ട് ബോബിന് വലിയ എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല. എന്നാലും കയ്യിലുള്ളത് വെച്ച് ഒരു മാസം തട്ടിമുട്ടിയും ഓടിച്ചുവിട്ട ശേഷം അവൻ വീണ്ടും ആ മാഗസിൻ വിൽക്കാനായി ജോലിക്ക് ചേരുന്നു. ഇത്തവണ അവൻ നിന്ന് മാഗസിൻ വിൽക്കുന്ന സ്ഥലത്ത് ഒരു അമ്മയും മകനും വരുന്നു. അവര് മാഗസിൻ വാങ്ങാനായിട്ടാണ് വരുന്നതെങ്കിലും കണ്ണ് മൊത്തം ബോബിലാണ്. ബോബിന് എത്ര വിലയാവും, ബോബിനെ ഞങ്ങൾ മേടിച്ചോളാം, എത്ര കാശായാലും പ്രശ്നമില്ല എന്നെല്ലാം അവർ പറയുമ്പോൾ ബോബിനെ ഞാൻ കച്ചവടം ചെയ്യാൻ വെച്ചിരിക്കുന്നതല്ല, ഇത് എന്റെ പൂച്ചയാണ് എന്നെല്ലാം ജെയിംസ് മറുപടി പറയുന്നു. പക്ഷെ ആ ലേഡി വിടുന്ന മട്ടില്ല. ആ സമയം ദേഷ്യം വന്ന ജെയിംസ് നിങ്ങളുടെ മകൻ എത്ര രൂപയാകുന്നു പറഞ്ഞാല് ഞാൻ വാങ്ങാം, പകരത്തിന് നിങ്ങൾ എന്റെ ബോബിനെ എടുത്തോളൂ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ആ സ്ത്രീക്ക് നോവുന്നു. അവരുടെ മകനെ പറഞ്ഞപ്പോ അവർക്ക് നൊന്തു. അവര് വായിൽ വന്നതെല്ലാം ജെയിംസിനെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം അവിടുത്തെ ഒരു വഴിയാത്രക്കാരന്റെ പട്ടി ബോബിനെ നോക്കി കുരയ്ക്കുമ്പോൾ ബോബ് പെട്ടെന്ന് പേടിച്ച് ജെയിംസിന്റെ ദേഹത്ത് നിന്ന് ചാടി ഓടി എങ്ങോട്ടോ പോകുന്നു. ജെയിംസ് പുറകിനെ ചെന്ന് നോക്കുന്നുണ്ടെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. എന്തായാലും വൈകിട്ടാവുമ്പോ അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന ചിന്തയിൽ ജെയിംസ് വീട്ടിൽ പോയി കാത്തിരിക്കുന്നു. പക്ഷെ അന്ന് ബോബ് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ബോബ് തിരിച്ച് ജെയിംസിന്റെ അടുത്തേക്ക് എത്തുന്നത്. ബോബിനെ കണ്ടപാടെ ജെയിംസ് വല്ലാതെ സങ്കടപ്പെടുന്നു. നീ എവിടെ പോയിരിക്കുന്നു, നിന്നെ കാണാതെ ഞാൻ എത്ര വിഷമിച്ചു എന്ന് നിനക്ക് അറിയാമോ എന്നെല്ലാം ജെയിംസ് ബോബിനോട് പരാതി പറയുന്നു. ഇതിന്റെ ഇടയിൽ അന്നൊരു ദിവസം ജെയിംസിന്റെയും ബോബിന്റെയും ഫോട്ടോ എടുത്തോണ്ട് പോയ റിപ്പോർട്ടർ അതൊരു ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആർട്ടിക്കിൾ വായിക്കുന്ന ഒരു ബുക്ക് പബ്ലിക്കേഷൻസ് ഉടമ തന്റെ സ്റ്റാഫിനോട് ജെയിംസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് തിരക്കാനായി ആവശ്യപ്പെടുന്നു. കൂടാതെ അവര് ജെയിംസിന്റെ വൈറലായ ചില വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതും കാണുന്നു. ജെയിംസിനെ പറ്റി കൂടുതൽ അറിയാനായും അവന്റെ ഒരു ജീവിതകഥ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് ഒരു ബുക്കായി പബ്ലിഷ് ചെയ്യാനും ഈ ബുക്ക് പബ്ലിക്കേഷൻസ് ഉടമ തീരുമാനിക്കുന്നു. ഇതിന്റെ ഇടയിൽ ജെയിംസിന്റെ ജീവിതത്തിൽ 2 നല്ല കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, ജെയിംസ് പൂർണ്ണമായും അവന്റെ മനസ്സിനെയും ശരീരത്തെയും കൺട്രോൾ ചെയ്ത് അവന് ലഹരിയോടുള്ള എല്ലാ അഡിക്ഷനിൽ നിന്നും റിക്കവറായി എത്തുന്നു. പക്ഷെ അപ്പോഴേക്കും ബെറ്റി ജെയിംസിനോടുള്ള ബന്ധം മതിയാക്കി ഈ ഒരു നാട്ടിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ബെറ്റിയുടെ ജ്യേഷ്ഠൻ താമസിച്ചിരുന്ന വീട്ടിലാണ് ബെറ്റി താമസിച്ചിരുന്നത്. അവളുടെ ചേട്ടന്റെ മരണത്തിനുശേഷം ചേട്ടന്റെ ഓർമ്മകൾ ഉള്ള വീട് ഉപേക്ഷിക്കാൻ അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ജെയിംസുമായുള്ള പ്രശ്നങ്ങൾ കാരണം ബെറ്റി തിരിച്ചു ദൂരെ താമസിക്കുന്ന അവളുടെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ മുന്നേ കണ്ട ആ ബുക്ക് പബ്ലിക്കേഷൻ കമ്പനിയുടെ ഉടമ ജെയിംസിനെ വന്നു കണ്ട് ജെയിംസിന്റെയും ബോബിന്റെയും കഥ ഒരു ബുക്കായി പബ്ലിഷ് ചെയ്യാനായുള്ള അവരുടെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. തുടർന്ന് ജെയിംസിന്റെ സഹകരണത്തോടുകൂടി ജെയിംസിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ബോബിനെ കണ്ടുമുട്ടിയതും പിന്നീട് ഇവിടം വരെ എത്തിയതും എല്ലാം ബുക്കാക്കി പബ്ലിഷ് ചെയ്യുന്നു. അത് വലിയ ഹിറ്റായി മാറുകയാണ്. ഒരുപാട് കോപ്പീസ് വിറ്റഴിഞ്ഞു പോകുന്നു. തുടർന്ന് ഒരു സക്സസ് പാർട്ടി പോലെ നടക്കുന്ന ദിവസം ആ ഒരു ബുക്കിൽ ഓരോ രീതിയിൽ കഥാപാത്രങ്ങളായി എത്തിയ ഓരോ ആളുകളും അവിടേക്ക് എത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ ജെയിംസിനെ ലഹരിമരുന്ന് അവൻ ഉപയോഗിക്കുന്നു എന്ന പേരിൽ ഉപേക്ഷിച്ചു പോയ ബെറ്റിയും തിരിച്ചെത്തിയിട്ടുണ്ട്. ജെയിംസിന്റെ അച്ഛനും രണ്ടാനമ്മയും വരെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ജെയിംസിനെല്ലാം കാണുമ്പോൾ വലിയ സന്തോഷം. അങ്ങനെ ഒരു പൂച്ച ജീവിതത്തിൽ വന്നതോടുകൂടി തെരുവിൽ മാത്രം അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ജെയിംസ് ഇപ്പോൾ ഒരുപാട് പേര് അറിയപ്പെടുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. എന്തായാലും അവനെ ഈ നിലയിലേക്ക് എത്താൻ കാരണക്കാരായ ബോബിനെയും പിന്നെ അവന്റെ ആ ഒരു തെരുവിൽ നിന്ന് പാട്ടുപാടുന്ന ആ ഒരു ജോലിയെയും ഉപേക്ഷിക്കാതെ ജെയിംസ് പിന്നീടുള്ള ദിവസങ്ങളിലും പതിവ് പോലെ തന്നെ ബോബിന്റെ കൂടെ തെരുവിൽ നിന്ന് പാട്ടുപാടാറുണ്ടായിരുന്നു. അങ്ങനെ വളരെ ഹാപ്പിയായി ഇവർ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ചിത്രം അവസാനിക്കുകയാണ്. ചിത്രത്തിന്റെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞില്ലേ, ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയെടുത്ത സിനിമയാണെന്ന്. യഥാർത്ഥത്തില് ജെയിംസിന് 2007 ബോബിനെ കിട്ടുന്നത്. ഈ ചിത്രത്തിൽ ബോബായി അഭിനയിച്ചിരിക്കുന്ന പൂച്ച തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലെ ബോബ്. ഏകദേശം ഒരു 14 യഥാർത്ഥ ജെയിംസും ബോബും ഒന്നിച്ചുണ്ടായിരുന്നു. അതിനുശേഷമാണ് ബോബ് മരിക്കുന്നത്. ബോബ് മരിച്ചുവെങ്കിൽ പോലും ഒരായുഷ്കാലം കൊണ്ടുപോലും മറക്കാൻ സാധിക്കാത്ത അത്ര മനോഹരമായ ഓർമ്മകളാണ് ബോബ് ജെയിംസിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ചിത്രം കണ്ട നമ്മൾക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.